നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോഴിക്കോട് നിപ മൂലം 12 വയസ്സുകാരൻ മരിച്ച സംഭവം നടപടികൾ ഊർജിതമാക്കി. കുട്ടിയുടെ വീടിനു ചുറ്റുമുള്ള 3 കിലോമീറ്റർ പൊതുഗതാഗതം നിരോധിച്ചു. കുട്ടി റംബൂട്ടാൻ കഴിച്ച സ്ഥലത്തു നിന്നും സാമ്പിൾ ശേഖരിച്ച കേന്ദ്ര സംഘം. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ മത്സ്യത്തൊഴിലാളി ബോട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കടപ്പുറം മുനയ്ക്കക്കടവ് സ്വദേശി ഷാഹു. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. പുന്നയൂർക്കുളം ആറ്റുപുറം പരൂർ സെന്ററിൽ റോഡരികിൽ നിന്നിരുന്ന പൂമരം റോഡിലേക്ക് വീണ് ഗതാഗതം ദീർഘനേരം തടസ്സപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച. സംസ്ഥാന പാത 69 ഭാഗമായ റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 മുണ്ടൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഗുരുഭൂതരെ ആദരിച്ച് നാട്. 2 ശിഷ്യരെ ഒളിമ്പിക്സിലെത്തിച്ച അഭിമാനത്തിൽ ശ്രീകൃഷ്ണയുടെ കായികാധ്യാപകൻ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് 12 വയസ്സുകാരൻ മരിച്ചത് നിപ ബാധയാണെന്ന് സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ കേന്ദ്ര സംഘം കേരളത്തിലേക്ക് തിരിച്ചിരുന്നു. നിപ നിയന്ത്രണത്തിനായി കേരളത്തിന് 4 നിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. മരിച്ച കുട്ടിയുടെ ബന്ധുക്കളെ ഉടൻ പരിശോധിക്കണം. 12 ദിവസത്തെ സമ്പർക്ക പട്ടിക തയ്യാറാക്കണം. ക്വാറന്റീനും ഐസൊലേഷനും ഒരുക്കണം. സ്രവ പരിശോധന ഉടൻ പൂർത്തിയാക്കണം എന്നിവയാണ് കേന്ദ്ര സംഘത്തിന്റെ നിർദ്ദേശങ്ങൾ. സെപ്റ്റംബർ 1 നിപ ലക്ഷണങ്ങളോടെ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്കും കുട്ടിയെ മാറ്റുകയായിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും ചികിത്സിച്ച ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരുമടക്കം 17 പേർ നിരീക്ഷണത്തിലാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുട്ടിയുടെ വീടിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ പൊതുഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. കുട്ടി റംബൂട്ടാൻ കഴിച്ചിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ റംബൂട്ടാൻ കഴിച്ച സ്ഥലത്തു നിന്നും കേന്ദ്ര സംഘം സാമ്പിളുകൾ ശേഖരിച്ചു. MDMA മയക്കുമരുന്നുമായി 2 പേരെ ചാവക്കാട് പോലീസ് പിടികൂടി. ഇരിഞ്ഞാലക്കുട, കോണത്തുകുന്ന വേഞ്ചരപ്പള്ളി ഷാഹുൽ, മലപ്പുറം വളാഞ്ചേരി വലിയപറമ്പിൽ അജാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ തൊഴിലാളി ബോട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കടപ്പുറം മുനയ്ക്കടവ് പുഴങ്ങര വീട്ടിൽ മുഹമ്മദ് മകൻ ഷാഹുവാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. ഉച്ചയ്ക്ക് 1:30 സംഭവം. ചോപ്പൻ മൊയ്തീൻ ഷായുടെ ഉടമസ്ഥതയിലുള്ള സദക്കത്തുള്ള എന്ന ബോട്ടിലെ മത്സ്യത്തൊഴിലാളിയാണ് ഷാഹു. സെക്കീനയാണ് ഭാര്യ. ആഷിഖ്, ഹനിമോൾ എന്നിവർ മക്കളാണ്. മുനയ്ക്കടവ് റുഹ്മാനിയ ജുമാ അത് പള്ളിയിൽ കബറടക്കം നടത്തി. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഒരു ലോറി സമീപത്തെ വീടിന്റെ മതിൽ തകർത്തു. പട്ടാമ്പി ഭാഗത്തേക്ക് ഇറച്ചിക്കോഴി കയറ്റിക്കൊണ്ടുപോയിരുന്ന ലോറിയും എതിർദിശയിൽ നിന്ന് വന്നിരുന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. ലോറികളുടെ മുൻഭാഗം തകർന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. സംഭവത്തെ തുടർന്ന് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പുന്നയൂർക്കുളം ആറ്റുപുറം പരൂർ സെന്ററിൽ റോഡരികിൽ നിന്നിരുന്ന പൂമരം മുറിഞ്ഞ വീണ് ദീർഘനേരത്തേക്ക് ഗതാഗതം നിലച്ചു. ആറ്റുപുറം കുന്നംകുളം റോഡരികിൽ പരൂർ സെന്ററിലാണ് പൂമരം നിന്നിരുന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് ഇത് വീണത്. ഉള്ളു പൊള്ളയായതും പുതിയ ശിഖരങ്ങൾ ഉണ്ടായി കനം കൂടിയതുമാണ് മരം മുറിഞ്ഞു വീഴാൻ കാരണമായത്. ഞായറാഴ്ച ലോക്ഡൌൺ ആയതിനാൽ വൻ അപകടം ഒഴിവായി. കുന്നംകുളത്ത് നിന്നെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് കൊമ്പുകൾ മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കോവിഡ് കണക്കുകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്ന് 26,701 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 25,481 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. 28,900 പേർ രോഗമുക്തി നേടി. 74 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 95 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 394 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പോസിറ്റീവായത്. ഇതോടെ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം 9,594. ഇതിൽ 8,965 പേർ രോഗമുക്തരായി. നിലവിൽ 572 പേരാണ് ചികിത്സയിലുള്ളത്.
പൂക്കോട് സോണിൽ 286 പേരും അർബൻ സോണിൽ 154 പേരും തൈക്കാട് സോണിൽ 132 പേരുമാണ് ചികിത്സയിലുള്ളത്. 43-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഇവിടെ മാത്രം 32 പേർ ചികിത്സയിലുണ്ട്. 10, 42 എന്നീ വാർഡുകളിൽ 31 പേർ വീതവും ചികിത്സയിലുണ്ട്. മറ്റു വാർഡുകളിൽ 30-ൽ താഴെയാണ് രോഗികളുടെ എണ്ണം. നഗരസഭാ പരിധിയിൽ 109 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. 24.11 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കുന്നംകുളം നഗരസഭാ പരിധിയിൽ ഞായറാഴ്ച 37 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 148 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 37 പേർക്ക് രോഗം കണ്ടെത്തിയത്. 25% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ 36 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 78 പേർക്ക് നടത്തിയ പരിശോധനയിലാണ് 36 പേർക്ക് രോഗം കണ്ടെത്തിയത്. 46.15% TPR. പുനേർകുളം മേഖലയിൽ 32 പേർക്ക് കോവിഡ്. പുനേർകുളം പഞ്ചായത്തിൽ 59 പേരിൽ നടത്തിയ പരിശോധനയിൽ 14 പേർക്കും പുന്നയൂരിൽ 85 പേരിൽ നടത്തിയ പരിശോധനയിൽ 13 പേർക്കും വടക്കേക്കാട് 48 പേരിൽ നടത്തിയ പരിശോധനയിൽ 5 പേർക്കുമാണ് കോവിഡ് പോസിറ്റീവായത്. കടങ്ങോട് പഞ്ചായത്തിൽ ഇന്ന് 28 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 30 പേർ രോഗമുക്തരായി. ആകെ 344 പേർ രോഗബാധിതരായി ചികിത്സയിലുണ്ട്. എരുമപ്പെട്ടിയിൽ 27 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 40 പേർ രോഗമുക്തരായി. ആകെ 353 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. കടവല്ലൂർ പഞ്ചായത്തിൽ 24 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിവിധ ആശുപത്രികളിലായി നടന്ന പരിശോധനകളിലാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കാട്ടകാമ്പാലിൽ 10 പേർക്കും പോർക്കുളത്ത് ഒരാൾക്കും കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചാവക്കാട് നഗരസഭയിൽ 24 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തു. കടപ്പുറം പഞ്ചായത്തിൽ 18 പേർക്കും രോഗം കണ്ടെത്തി. വേലൂർ പഞ്ചായത്തിൽ ഇന്ന് 18 പേർക്ക് കോവിഡ് ബാധിച്ചതായി കണ്ടെത്തി. ഇതോടെ ആകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 289. 15 പേർ രോഗമുക്തരായി. എളവള്ളി പഞ്ചായത്തിൽ 16 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ 53 പേരുടെ ബലം പുറത്തു വന്നപ്പോഴാണ് 16 പേർക്ക് രോഗം കണ്ടെത്തിയത്. 30.19% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 13 പേർക്ക്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ബലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗം കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരും. പഞ്ചായത്തിൽ ആകെയുള്ള 262 രോഗികളിൽ 253 പേർ വീടുകളിലും 6 പേർ ആശുപത്രിയിലും 3 പേർ DCCയിലും ചികിത്സയിലാണ്. പഞ്ചായത്ത് പരിധിയിൽ 13 പേർ രോഗമുക്തി നേടി. ചൂണ്ടലിന് ആശ്വാസം. പഞ്ചായത്തിൽ ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 5 പേർക്ക്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയുടെ ബലം പുറത്തു വന്നപ്പോഴാണ് ഇത്രയും പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആകെയുള്ള 270 രോഗികളിൽ 253 പേർ വീടുകളിലും 7 പേർ ആശുപത്രിയിലും 10 പേർ CFLTCയിലും ചികിത്സയിലാണ്. പഞ്ചായത്ത് പരിധിയിൽ ഞായറാഴ്ച 87 പേർ രോഗമുക്തി നേടി. ചാവക്കാട് സമ്പൂർണ്ണ ലോക്ഡൌൺ പൂർണ്ണം. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിച്ചത്. ടൌണിൽ ആളുകളുടെ തിരക്ക് വളരെ കുറവായിരുന്നു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഹോട്ടലുകളിൽ ഹോം ഡെലിവറി മാത്രമാണ് ഉണ്ടായിരുന്നത്. മേഖലയിൽ വ്യാപാര സ്ഥാപനങ്ങൾ കൃത്യമായ സമയക്രമത്തിലും കർശനമായ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുമാണ് തുറന്ന് പ്രവർത്തിച്ചത്. പോലീസ് പരിശോധനയും ശക്തമാക്കിയിരുന്നു. അവശ്യ സർവീസുകൾക്ക് മാത്രമാണ് അനുമതി നൽകിയിരുന്നത്. കോവിഡ് ബാധിച്ച് കൂനമൂച്ചി സ്വദേശി മരിച്ചു. കലാനഗർ ചൂണ്ടക്കാരൻ വീട്ടിൽ സുബ്രഹ്മണ്യനാണ് മരിച്ചത്. 77 വയസ്സായിരുന്നു. ശാരീരിക അവശതയെ തുടർന്ന് ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഞായറാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. സംസ്കാരം എളവള്ളി പഞ്ചായത്ത് ശ്മശാനത്തിൽ നടന്നു. ലക്ഷ്മി ഭാര്യയാണ്. സിന്ധു, ഷിബു, ബാബു എന്നിവർ മക്കളാണ്. ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ ഭാഗമായി 5 വർഷം മുമ്പ് പൈപ്പിടൽ പൂർത്തീകരിച്ച റോഡ് വീണ്ടും വെട്ടിപ്പൊളിക്കേണ്ടി വരും. പദ്ധതി കമ്മീഷൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എൻകെ അക്ബർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം അറിയിച്ചത്. പദ്ധതി സെപ്റ്റംബർ 22 പൂർത്തിയാക്കാനും ഒക്ടോബർ ആദ്യവാരത്തിൽ ഉദ്ഘാടനം നടത്താനും യോഗത്തിൽ തീരുമാനമായി. 3 സോണുകളുള്ള പദ്ധതിയുടെ 1-ാം സോണിൽ മാത്രം 100 മീറ്ററിലധികം റോഡ് വെട്ടിപ്പൊളിക്കേണ്ടി വരും. നേരത്തെ പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡുകൾ സമയബന്ധിതമായി മൂടാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടും ടാറിംഗ് നടത്താനാകാത്തതിനെതിരെ ഹർത്താൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികളാണ് നടന്നിരുന്നത്. പൈപ്പിടൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിന് ഷെഡ്യൂൾ തയ്യാറാക്കാൻ യോഗം തീരുമാനിച്ചു. രാത്രിയും പകലും പ്രവൃത്തികൾ നടക്കും. ഈ മാസം 15 ട്രയൽ റൺ നടത്തും. പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ബാക്ടീരിയകൾ ചുരുങ്ങും 15-നുള്ളിൽ ആരംഭിക്കും. നിലവിലെ പൈപ്പുകളിലെ ചോർച്ചയും പരിഹരിക്കും. എൻകെ അക്ബർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ്, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ
വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ, പദ്ധതിയുടെ കരാറുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടക്കും. സംസ്ഥാനപാത 69 ഭാഗമായ റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 മുണ്ടൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ എം പിമാരായ ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, എം എൽ എമാരായ പി ബാലചന്ദ്രൻ, സേവ്യർ ചിച്ചിലപ്പള്ളി, മുരളി പെരുന്നല്ലി, എ സി മൊയ്തീൻ എന്നിവർ പങ്കെടുക്കും. സംസ്ഥാനപാത 69 ഭാഗമായ തൃശൂർ കുറ്റിപ്പുറം റോഡിൽ തൃശൂർ ജില്ലയിൽ ഉൾപ്പെടുന്ന 33 കിലോമീറ്റർ ദൂരമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. 218.45 കോടി രൂപ മതിപ്പ് ചെലവ് പ്രതീക്ഷിക്കുന്ന പ്രവൃത്തി മുംബൈ ആസ്ഥാനമായുള്ള റേ പി ആർ എൽ ജോയിന്റ് വെഞ്ചർ കമ്പനിക്കാണ് കരാർ ലഭിച്ചിരിക്കുന്നത്. തൃശൂർ റൗണ്ടിൽ നിന്നാരംഭിച്ച പാട്ടിരായ്ക്കൽ, കേച്ചേരി, കുന്നുങ്ങളം, കല്ലുംപുറം വഴി മലപ്പുറം ജില്ലാതിർത്തി വരെയാണ് നിർദ്ദിഷ്ട നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന സംസ്ഥാന പാതയുടെ മേൽനോട്ട ചുമതല കെ എസ് ടി പി മൂവാറ്റുപുഴ ഡിവിഷനാണ്. തെക്ക് വടക്ക് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതും ശബരിമല സർക്യൂട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ളതുമായ മധ്യ കേരളത്തിലെ ഏറെ തിരക്കേറിയ സംസ്ഥാന പാതയുടെ ഭാഗമാണ് തൃശൂർ കുറ്റിപ്പുറം റോഡ്. റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുമ്പോൾ ജനങ്ങളുടെ ചില ചോദ്യങ്ങൾ ഇനിയും ഉത്തരമില്ലാതെ തുടരുകയാണ്. നിലവിലുള്ള റോഡ് ബി എം ബി സി നിലവാരത്തിൽ ടാറിംഗ് ചെയ്യുക മാത്രമാണ് ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതി പ്രകാരം നടക്കുക. മുണ്ടൂർ മേഖലയിലും മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള മേഖലയിലും റോഡിന്റെ വീതി കുറവ് പരിഹരിക്കാൻ യാതൊരു നടപടിയും ഉണ്ടാകില്ല. ദിവസങ്ങൾക്ക് മുമ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മുണ്ടൂരിലെത്തി കുപ്പിക്കഴുത്തിന് പരിഹാരമുണ്ടാകുമെന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഈ പദ്ധതിയിൽ പരിഹാരമുണ്ടാക്കാൻ വഴിയില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇതുപോലെ തന്നെ 1.5 പതിറ്റാണ്ട് പിന്നിട്ട കേച്ചേരിക്കാരുടെ സ്വപ്നവും യാഥാർത്ഥ്യമാകില്ല. മഴവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള റോഡിന്റെ വീതി കൂട്ടുന്നതും കേച്ചേരി സെന്റർ വികസനവും സ്വപ്നം മാത്രമായി തുടരുമെന്നാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ. വർഷങ്ങൾക്ക് മുമ്പ് സർവേ നടത്തി സ്ഥലം അടയാളപ്പെടുത്തിയതും കേച്ചേരി സെന്ററിന്റെ വികസനത്തിനായി ഏറ്റെടുക്കേണ്ട ഭൂമികൾ അളന്നു തിട്ടപ്പെടുത്തിയതും വെറും നാടകമാണെന്നാണ് തിങ്കളാഴ്ച ഉദ്ഘാടനം നടക്കുന്ന പദ്ധതി വ്യക്തമാക്കുന്നത്. റോഡിന്റെയും കേച്ചേരി സെന്ററിന്റെയും വികസനത്തിനായി മനുഷ്യച്ചങ്ങല ഉൾപ്പെടെയുള്ള സമരങ്ങൾ നടത്തിയവർ അധികാരം കൈയാളുമ്പോഴാണ് ജനങ്ങളുടെ ചിരകാല സ്വപ്നത്തിന്റെ കടക്കൽ കത്തിവെക്കുന്നത്. റോഡിന് വീതി കുറഞ്ഞ ചൂണ്ടൽ പഞ്ചായത്തിലെ 5 കിലോമീറ്റർ ദൂരത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്. ദിവസവും ചെറുതും വലുതുമായി 5-ലേറെ അപകടങ്ങളാണ് ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള മേഖലയിൽ നടക്കുന്നത്. അപകടങ്ങളിൽ പരിക്കേറ്റ പലരും മരണത്തിന് കീഴടങ്ങിയെങ്കിൽ ചിലർ ജീവച്ഛവങ്ങളായി ഇന്നും കിടക്കയിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്ക് മുകളിൽ കുറച്ച് ടാർ വിരിച്ച് കയ്യടി നേടാനുള്ള ഭരണാധികാരികളുടെ ശ്രമമായി മാത്രമേ ജനം ഈ പ്രവൃത്തിയെ കാണൂ എന്ന തിരിച്ചറിവുണ്ടാകുന്നത് നല്ലതാണ്. ഖജനാവിൽ നിന്നും ജനങ്ങളുടെ നികുതിപ്പണമെടുത്ത് ചെലവഴിക്കുമ്പോൾ അത് അവർക്ക് കൂടി ഗുണകരമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ബാധ്യതയും ഭരണാധികാരികൾക്കുണ്ട്. സിസിടിവി ന്യൂസ്, കേച്ചേരി. താലൂക്ക്തല പട്ടയമേള സ്വാഗത സംഘം രൂപീകരിച്ചു. സെപ്റ്റംബർ 14 നടക്കുന്ന കുന്നംകുളം താലൂക്ക് തല പട്ടയമേളയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘം രൂപീകരിച്ചു. താലൂക്ക് ഓഫീസിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. എംഎൽഎമാരായ എ സി മൊയ്തീൻ, മുരളി പെരുന്നല്ലി എന്നിവർ രക്ഷാധികാരികളും നഗരസഭാ ചെയർപേഴ്സൺ, ചെയർമാനും തഹസിൽദാർ പി എസ് സുനിൽകുമാർ കൺവീനറുമായാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. ഈ മാസം 14 തൃശൂരിൽ നടക്കുന്ന സംസ്ഥാനതല പട്ടയമേളയുടെ ഭാഗമായാണ് കുന്നംകുളത്ത് താലൂക്ക് തല പട്ടയ വിതരണ മേള സംഘടിപ്പിക്കുന്നത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന പട്ടയ വിതരണ മേളയിൽ താലൂക്ക് ഓഫീസിലെയും ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലെയും തിരഞ്ഞെടുക്കപ്പെട്ട 20 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുക. കോവിഡ് മാനദണ്ഡം പാലിച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. ഗുരുവായൂർ മേൽപ്പാലം നിർമ്മാണം നിലച്ചു. നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടി സ്വീകരിക്കുന്നതിനായി ടി എൻ പ്രതാപൻ എം പി സ്ഥലം സന്ദർശിച്ചു. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ജനങ്ങൾക്കേറെ പ്രതീക്ഷ നൽകി കഴിഞ്ഞ ജനുവരി 23 മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. 11 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. മണ്ണ് പരിശോധനയും ടെസ്റ്റ് പൈലിംഗും പൂർത്തിയാക്കിയെങ്കിലും 7 മാസം പിന്നിട്ടിട്ടും നിർമ്മാണം തുടങ്ങാനായിട്ടില്ല. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ തയ്യാറാക്കിയ രൂപരേഖ ചെന്നൈ IITU ഇൻഫ്രാസ്ട്രക്ചർ അംഗീകരിക്കാത്തതാണ് നിർമ്മാണം വൈകാൻ കാരണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണ് 11 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് ഉറപ്പു നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ടി എൻ പ്രതാപൻ എം പി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ജനുവരി 23 ഈ മേൽപ്പാലത്തിനോട് കണ്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കണ്ടിട്ട് ഞങ്ങളൊക്കെ ഒന്ന് പരാതി പറഞ്ഞു. അപ്പം പറഞ്ഞല്ല, കൃത്യം ഈ കല്ലിട്ട ജനുവരി 23 മുതൽ വിരലെണ്ണിയാൽ 11 മാസം കൊണ്ട് നിർമ്മാണം തീർച്ചയായിട്ടും സംസ്ഥാന
സർക്കാരിൻ്റെ ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് അതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത്. ഇപ്പം നോക്കിയാൽ ഇവിടെ വന്ന് ഗുരുവായൂർ മേൽപ്പാലത്തിനോട് വന്നു നിന്നാൽ കേവലം ടെസ്റ്റ് ചെയ്ത ആ പൈലിങ്ങിന് ടെസ്റ്റ് ചെയ്ത ഒരു ഭാഗം മാത്രം കാണാം. ഇന്ന് ഇപ്പോൾ 8 മാസമായി, ജനുവരി 23 മുതൽ സെപ്റ്റംബർ വരെ എത്തുമ്പോൾ 8 മാസമായി. 8 മാസമായിട്ടും അതിനൊന്ന് ഇനി 3 മാസമേ പ്രഖ്യാപിച്ച പ്രകാരം അവശേഷിക്കുന്നുള്ളൂ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകുമെന്നും എം പി പറഞ്ഞു. നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് കെ പി എ റഷീദ്, കൗൺസിലർമാരായ വി കെ സുജിത്ത്, സി എസ് സൂരജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ, ബാലൻ വാർനാട്ട്, രഞ്ജിത്ത് പാലിയത്ത, വി എസ് നവനീത്, ജംഷീർ തിരുവെങ്കിടം എന്നിവരും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. സി സി ടി വി ന്യൂസ്, ഗുരുവായൂർ. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആർദ്രം പദ്ധതിയുടെ ഭാഗമായി ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ വടക്കേക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ബ്ലോക്ക് ലെവൽ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താൻ സർക്കാർ ഉത്തരവായതായി ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ അറിയിച്ചു. സംസ്ഥാനത്ത് മൊത്തം 76 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളാണ് ബ്ലോക്ക് ലെവൽ ഫാമിലി ഹെൽത്ത് സെന്ററുകളായി ഉയർത്തുന്നത്. ഇതിന്റെ ഭാഗമായി അടിസ്ഥാന സൌകര്യങ്ങളും ജീവനക്കാരുടെ എണ്ണവും ആരോഗ്യ പരിപാലന ഉപകരണങ്ങളുടെ വർദ്ധനവും നൂതനമായ രോഗനിർണയ സംവിധാനങ്ങളും പൊതുജനങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടും. ആരോഗ്യമേഖലയിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഇതെന്നും മണ്ഡലത്തിനകത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം മികവുറ്റ രീതിയിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും എം എൽ എ എൻ കെ അക്ബർ അറിയിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കാൻ പദ്ധതിയായി. സ്കൂൾ കോമ്പൌണ്ടിനുള്ളിലേക്ക് നീക്കി ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനാവശ്യമായ ഫണ്ട് എം എൽ എ ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കുമെന്ന് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ അറിയിച്ചു. റോഡ് സ്കൂൾ വികസന പദ്ധതികളുടെ ഭാഗമായാണ് പഴയ ബസ് സ്റ്റോപ്പ് പൊളിച്ചു നീക്കി പുതിയത് പണിയുന്നത്. പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുവേണ്ടി എ സി മൊയ്തീൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു. റോഡ് വികസനം വന്നതോടെ കാലപ്പഴക്കമുള്ള ബസ് സ്റ്റോപ്പ് റോഡിനോട് ചേർന്നാണ് നിന്നിരുന്നത്. സ്കൂൾ വിട്ടാൽ കുട്ടികൾ ബസ് കയറാൻ റോഡിൽ കയറി നിൽക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. സ്കൂൾ കോമ്പൌണ്ടിനുള്ളിലേക്ക് നീക്കി കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുമ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ സൌകര്യത്തോടുകൂടിയാണ് പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുക. ഇതിനു പുറമെ സ്കൂളിന് മുന്നിൽ കുട്ടികൾക്ക് നടക്കാനും ബസ് കാത്തു നിൽക്കുന്നതിനും കൈവരിയോടുകൂടിയ നടപ്പാത നിർമ്മിക്കും. പടിഞ്ഞാറേ ഭാഗത്തേക്ക് പോകേണ്ട കുട്ടികൾക്കായി പോലീസ് സ്റ്റേഷനോട് ചേർന്ന പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാനും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. കാനകളടഞ്ഞ് മഴക്കാലത്ത് സ്കൂളിന് മുന്നിൽ ഉണ്ടാകാറുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുവേണ്ടിയുള്ള കോൺക്രീറ്റ് കാനയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിന് മുൻവശം മനോഹരമാക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് എ സി മൊയ്തീൻ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. സ്വകാര്യ സ്കൂളുകളെ മറികടക്കുന്ന തരത്തിൽ ആധുനിക രീതിയിലുള്ള നിരവധി കെട്ടിടങ്ങളാണ് സ്കൂളിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സൌകര്യങ്ങൾ കുറഞ്ഞ് കാലപ്പഴക്കം ചെന്ന ക്ലാസ് മുറികളും കെട്ടിടങ്ങളും പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് സ്കൂൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പദ്ധതികൾ നടന്നുവരുന്നുണ്ട്. സ്കൂൾ ഓയസയെ നിർമ്മിച്ചു നൽകിയ ആധുനിക കവാടത്തിനോടൊപ്പം ആധുനിക രീതിയിലുള്ള പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നടപ്പാതയും യാഥാർത്ഥ്യമാകുമ്പോൾ എരുമപ്പെട്ടിക്ക് അഭിമാനിക്കാവുന്ന മുഖമായിരിക്കും സ്കൂളിന് ലഭിക്കുക. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള പോലീസ് വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണ പുരോഗതിയും എ സി മൊയ്തീൻ വിലയിരുത്തി. കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹമാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി 30 ലക്ഷം രൂപ അനുവദിച്ചത്. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി എസ് സിനോജ്, എരുമപ്പെട്ടി ഇൻസ്പെക്ടർ കെ കെ ഭൂപേഷ്, എസ് ഐ ജയകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഐ സെബാസ്റ്റിൻ, സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. പെരുമ്പിലാവ് സെന്ററിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘട്ടനത്തിൽ ഉൾപ്പെട്ട 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് തട്ടാരക്കുന്നത്ത് വീട്ടിൽ ഷാഹിദ്, പോർക്കുളം പട്ടുകുളങ്ങര വീട്ടിൽ നർഫീദ് എന്നിവരെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. 6 പ്രതികളെ വെള്ളിയാഴ്ച പിടികൂടിയിരുന്നു. ഇവരെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി 8-നാണ് പെരുമ്പിലാവ് സെന്ററിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. പോലീസ് എത്തുമ്പോഴേക്കും എല്ലാവരും രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് ചാവക്കാട് പാലയൂർ മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പ തീർത്ഥകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തെരുവു മക്കൾക്ക് ഉച്ചഭക്ഷണം നൽകി. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഫാദർ വർഗീസ് കരിപ്പേരിയുടെ മേൽനോട്ടത്തിലാണ് തെരുവു മക്കൾക്ക് ഉച്ചഭക്ഷണം നൽകിയത്. ചാവക്കാട്, ഗുരുവായൂർ എന്നീ മേഖലകളിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവർക്കാണ് ഭക്ഷണം നൽകിയത്. ജീവകാരുണ്യ പ്രവർത്തകൻ സി എൽ ജേക്കബ്, ഇമ്മാനുവൽ എന്നിവർ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. അടയ്ക്ക കർഷകർക്ക് ആശ്വാസമായി അടയ്ക്ക വില ഉയരുന്നു. പഴഞ്ഞി അടയ്ക്ക മാർക്കറ്റിൽ 20 കിലോ അടയ്ക്കയ്ക്ക് 8100 മുതൽ 8950 തോതിലാണ് കച്ചവടം നടക്കുന്നത്. ഉത്തരേന്ത്യൻ മാർക്കറ്റിൽ അടയ്ക്കാവരവ് കുറഞ്ഞതാണ് മേഖലയിലെ അടയ്ക്ക വില വർദ്ധിക്കാൻ കാരണം. വില കൂടിയെങ്കിലും ഉൽപ്പാദനം കുറയുന്നത് കർഷകർക്ക് തിരിച്ചടിയാണ്. മഹാളി മഞ്ഞളിപ്പ് രോഗങ്ങൾ മൂലം
പല കർഷകരും കവുങ്ങ് കൃഷി ഉപേക്ഷിച്ച നിലയിലാണ്. വില കൂടിയത് കവുങ്ങ് കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നതായി പഴഞ്ഞിയിലെ അടയ്ക്കാ കർഷകൻ ചെറുവത്തൂർ വീട്ടിൽ പീറ്റർ പറഞ്ഞു. അടയ്ക്കയ്ക്ക് വില കുറവായ കാരണം പല ആളുകളും ഈ കൃഷിയിൽ നിന്ന് പിന്നാക്കം പോയി, കൂലി ചെലവ് കൂടി, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ തരം കവുങ്ങുകൾ ഇറങ്ങി കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടാവുന്ന ഒരു ഏക്കറിൽ നിന്ന് ഒരു 40 കിലോ കിട്ടാവുന്ന പൊസിഷനായിട്ടുണ്ട്. അതോ വിലയും കൂടിയിട്ടുണ്ട്. 9,000 വരെ 20 കിലോന് പഴഞ്ഞി മാർക്കറ്റിലുണ്ട്. പ്രായമായ കവുങ്ങുകൾ മാറ്റി പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കണം. കവുങ്ങിന് ജൈവവളങ്ങളും പുതിയ മണ്ണും ഇട്ടുകൊടുത്താൽ രോഗങ്ങളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാമെന്ന് പീറ്റർ പറയുന്നു. അടയ്ക്കാ വില ഉയർന്നതോടെ പല കർഷകരും കൃഷിയിലേക്ക് വീണ്ടും തിരിഞ്ഞിട്ടുണ്ട്. കവുങ്ങ് കർഷകർക്ക് വളവും മരുന്നുകളും സബ്സിഡിയായി വിതരണം ചെയ്യണമെന്നാണ് കർഷകരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. എരുമപ്പെട്ടി കൂട്ടഞ്ചേരി കുറുമാൽ പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷം. ചിനിക്കുണ്ടിൽ കേശവൻ മകൻ സുരേഷിന്റെ 1/2 ഏക്കർ സ്ഥലത്ത് ചെയ്തിരുന്ന മുഴുവൻ കൃഷിയും ഇന്നലെ രാത്രി കാട്ടുപന്നി നശിപ്പിച്ചു. കൊള്ളി, ചേന, ചേമ്പ്, കൂവ, വാഴ മുതലായവയാണ് പന്നി നശിപ്പിച്ചത്. ഇതിനു പുറമെ മയിൽ, കുരങ്ങ് എന്നിവയുടെ ശല്യവും രൂക്ഷമാണ്. മേഖലയിൽ വീട്ടുപറമ്പിലും നെൽപ്പാടത്തും കൃഷി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. മഹാമാരിക്കാലത്ത് തൊഴിലില്ലായതായ സാഹചര്യത്തിൽ ഉപജീവന മാർഗത്തിനായി നടത്തുന്ന കൃഷി കാട്ടുമൃഗങ്ങൾ നശിപ്പിക്കുന്നത് പ്രദേശവാസികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ VC ബിനോജ് മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്വപ്ന പ്രദീപ് എന്നിവർ കൃഷിസ്ഥലം സന്ദർശിച്ചു. കൊയ്ത്തിന് വെള്ളക്കെട്ട് തടസ്സം. പുല്ലുവെട്ടി യന്ത്രം കൊണ്ട് കൊയ്തെടുത്ത് കർഷകർ. ചെളിയും വെള്ളവും നിറഞ്ഞ കണ്ടത്തിൽ കൊയ്യാൻ ആളെ കിട്ടാതായതോടെയാണ് പുല്ലുവെട്ടി യന്ത്രവുമായി കർഷകർ എത്തിയത്. നെല്ല് വിളഞ്ഞ പാടത്ത് കനത്ത മഴയിൽ വെള്ളം നിറഞ്ഞതോടെ പുല്ലുവെട്ടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൊയ്തെടുക്കുകയാണ് കർഷകർ. കൊയ്ത്തിന് ചെലവേറുമെങ്കിലും മാസങ്ങളോളം പരിപാലിച്ച നെല്ല് ഉപേക്ഷിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെന്ന് കർഷകർ പറയുന്നു. കാട്ടകമ്പാൽ രാമപുരം സ്വദേശിയായ ബിജുവാണ് പുല്ലുവെട്ടി യന്ത്രത്തിൽ മാറ്റങ്ങൾ വരുത്തി നെൽച്ചെടികൾ മുറിച്ചെടുക്കുന്നത്. ചൊവ്വന്നൂർ പന്തല്ലൂർ പാടത്ത് ചെളിയും വെള്ളവും നിറഞ്ഞ കണ്ടത്തിൽ കൊയ്യാൻ ആളെ കിട്ടാതായതോടെയാണ് ബിജു പുല്ലുവെട്ടി യന്ത്രവുമായി എത്തിയത്. ഇതുപോലെ ബുദ്ധിമുട്ട് ഇങ്ങനെ കൊയ്യാൻ കർഷകർ ബുദ്ധിമുട്ടാണ്. കൊയ്യാൻ ആൾക്കാരില്ല, മെഷീൻ കിട്ടുന്നില്ല എന്ന് തന്നെയാ നമ്മൾ അത് ചെയ്തു കൊടുക്കും. അവർ ബുദ്ധിമുട്ടരുത്, നമ്മളൊരു കർഷകൻ്റെ മകനായിട്ട് ജനിച്ചതാണ്. വിഷമം നമുക്കറിയാം. ചൊവ്വന്നൂര്, പന്തല്ലൂര്, അവിടെ വെള്ളം കയറിയിട്ട് കൊയ്യാൻ പറ്റാത്ത, ആ അവിടെ മുട്ടോളം ചളി. പുല്ലുവെട്ടി യന്ത്രത്തിൽ പ്രത്യേക ബ്ലേഡ് ഘടിപ്പിച്ചാണ് നെൽച്ചെടികൾ മുറിച്ചെടുത്തത്. പുല്ലുവെട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ യന്ത്രമുപയോഗിച്ച് നെൽമണികൾ കൊഴിഞ്ഞു വീഴാതെയാണ് കൊയ്ത്ത് നടത്തിയത്. മുറിച്ചിട്ട നെൽക്കതിരുകൾ കർഷകർ കട്ടിയാക്കി കൊണ്ടുപോയി മെതിച്ചാണ് നെല്ല് സംഭരിക്കുക. ചെളി നിറഞ്ഞ പാടത്തേക്ക് കൊയ്ത്തുമതി യന്ത്രം ഇറങ്ങാത്തതാണ് കർഷകർക്ക് വിനയായത്. കനത്ത മഴ മൂലം വിരിപ്പ് കൃഷി കൊയ്യാനാകാതെ കർഷകർ വിഷമിക്കുകയാണ്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. കടവല്ലൂർ കല്ലുംപുറത്ത് 4 കടകൾ കുത്തി തുറന്ന് മോഷണശ്രമം. ജമാലിന്റെ ഉടമസ്ഥതയിലുള്ള സെലക്ട് ബേക്കറി, രാജന്റെ ഉടമസ്ഥതയിലുള്ള പോപ്പ് കളക്ഷൻ, വിൽസണിന്റെ ഉടമസ്ഥതയിലുള്ള PV സ്റ്റോഴ്സ്, ഉണ്ണിയുടെ ഉടമസ്ഥതയിലുള്ള VVK സ്റ്റോഴ്സ് എന്നീ കടകളിലാണ് മോഷണശ്രമം നടന്നത്. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. കുന്നുകുളം SI ഹേമലതയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാജ്യത്തെ കലാലയങ്ങളുടെ കായിക ഭൂപടത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് അർഹമായ സ്ഥാനം നേടിയതിന് പിന്നിൽ ഹരിദയാൽ എന്ന കായിക അധ്യാപകന്റെ കഠിനാധ്വാനവും ആത്മാർപ്പണവുമാണ്. രാജ്യാന്തര താരങ്ങൾ ഉൾപ്പെടെ നിരവധി കായിക പ്രതിഭകളാണ് ശ്രീകൃഷ്ണയുടെ മൈതാനത്ത് നിന്ന് ചരിത്രത്തിലേക്ക് ഓടിയും ചാടിയും കയറിയത്. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ശ്രീകൃഷ്ണ കലാലയം കായികരംഗത്ത് ശരാശരി നിലവാരമാണ് ആദ്യകാലങ്ങളിൽ പുലർത്തിയിരുന്നത്. ഒന്നോ രണ്ടോ ഇനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു താരങ്ങളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ചിരുന്നത്. എന്നാൽ KS ഹരിദയാൽ എന്ന അധ്യാപകന്റെ വരവോടെ കായികരംഗത്ത് ശ്രീകൃഷ്ണയുടെ തലവര മാറുകയായിരുന്നു. 1995 കോയമ്പത്തൂർ ശ്രീനാരായണ ഗുരു എഡ്യൂക്കേഷണൽ ട്രസ്റ്റിൽ ഫിസിക്കൽ ഡയറക്ടറായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഹരിദയാൽ 2010 ശ്രീകൃഷ്ണയിലെത്തുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ടുതന്നെ കായിക മേഖലയിൽ അഭിമാന നേട്ടങ്ങൾ കൊയ്യാൻ ശ്രീകൃഷ്ണയ്ക്ക് കരുത്തായത് ഹരിദയാൽ മാസ്റ്ററായിരുന്നു. വല്ലാത്തൊരു ആവേശമായിരുന്നു. ശ്രീകൃഷ്ണ കോളേജ് എന്നുള്ളത് പണ്ട് വിദ്യാർത്ഥിയായിരുന്ന ജീവിതത്തിൽ തന്നെ എടുത്തിട്ടൊരു ആവേശം, അത് നെഞ്ചിലേറ്റിക്കൊണ്ടാണ് ശ്രീകൃഷ്ണ കോളേജിലേക്ക് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ നമുക്ക് അത്ലറ്റിക്സിൽ നമ്മൾ മുടി ചൂടാൻ മന്നന്മാരായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് 10 ടീമുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മത്സരത്തിനായിട്ട് ഉണ്ടായിരുന്നത്. അതിൽ എന്നും നമ്മളൊരു 100 എന്നും സ്കോർ ചെയ്തുകൊണ്ടിരുന്നതാണ്. തുടർച്ചയായിട്ട് ഞാൻ വന്നതിന് ശേഷം ഒരു 5 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യന്മാരായിരുന്നു. 11 വർഷം നീണ്ട ശ്രീകൃഷ്ണയിലെ അധ്യാപന ജീവിതത്തിൽ
ഒളിമ്പ്യന്മാർ ഉൾപ്പെടെ രാജ്യത്തിനകത്തും പുറത്തും ശ്രദ്ധേയരായ താരങ്ങളെ വാർത്തെടുക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഹരിദയാൽ. 2016 നടന്ന റിയോ ഒളിമ്പിക്സിൽ ഹരിദയാൽ വാർത്തെടുത്ത രണ്ട് താരങ്ങളാണ് രാജ്യത്തിനായി പൊരുതിയത്. 4x400 മീറ്റർ റിലേയിലും 400 മീറ്റർ ഓട്ടത്തിലും മാറ്റുരച്ച മുഹമ്മദ് അനസും 4x400 മീറ്റർ റിലേയിൽ പങ്കെടുത്ത കുഞ്ഞു മുഹമ്മദും ശ്രീകൃഷ്ണയുടെയും ഹരിദയാലിന്റെയും അഭിമാനമായി ഒളിമ്പിക്സ് വേദിയിലെത്തി. ഏഷ്യൻ മീറ്റുകളിലും രാജ്യത്തിനകത്തുള്ള പ്രധാന മത്സരങ്ങളിലും കഴിവ് തെളിയിച്ച 10 ഡസനോളം താരങ്ങളും ഹരിദയാലിന്റെ ശിഷ്യസമ്പത്തിലെ അമൂല്യരത്നങ്ങളാണ്. ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ലോങ് ജംപ് റെക്കോർഡ് ഹോൾഡർ വൈ മുഹമ്മദ് അനീസ്, വിവിധ റെക്കോർഡുകൾക്ക് ഉടമകളും വിജയികളുമായ കെ പി അശ്വിൻ, ടി മിഥുൻ, എൻ എച്ച് ഫായിസ്, സൽമാൻ ഹാരിസ്, സി ആർ ആനന്ദു, മുഹമ്മദ് ഹാഷിം, എ കെ വിജയകൃഷ്ണ, യു എൻ സന്ദീപ്, അബ്ദുൾ ഷമീം, മുഹമ്മദ് ഫഹദ്, മിഥുൻ മനോജ്, ഹരിപ്രിയ, പി ജി ദേവദാസ് എന്നിവരുൾപ്പെടെ നിരവധി കായിക പ്രതിഭകളാണ് കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിടെ ഹരിദയാൽ വാർത്തെടുത്ത ശ്രീകൃഷ്ണയുടെ യശസ് ഉയർത്തിയത്. അന്ന് 2010 വരുമ്പോൾ അത്ലറ്റിക്സ്, ക്രോസ് കൺട്രി, ബോൾ, ബാഡ്മിൻ്റൺ എന്നീ ചുരുങ്ങിയ ടീമുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 16 ടീമുകളാണ് ശ്രീകൃഷ്ണ കോളേജിനുള്ളത്. ഈ 16 ടീമുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 1, 2, 3, 4 സ്ഥാനങ്ങളിൽ വഹിക്കുന്ന ഒരു ഇതാണ്. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ 1, 2, 3, 4 സ്ഥാനങ്ങളിൽ ശ്രീകൃഷ്ണ കോളേജ് ഓവറോൾ നിലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെയൊക്കെ നേട്ടത്തിന് പിന്നിൽ എനിക്ക് മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ശ്രീകൃഷ്ണയുടെ മുൻ അധ്യാപകരെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഒരു ക്യാമ്പസിൽ നിന്ന് ഒളിമ്പിക്സിൽ മാറ്റുരച്ച രണ്ട് കായിക താരങ്ങൾ എന്നത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്നതാണ്. അങ്ങനെയൊരു അഭിമാന നേട്ടവും ഹരിദയാലിന് കൈവരിക്കാനായത് അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിനും കഠിനാധ്വാനത്തിനുമുള്ള പ്രതിഫലമാണ്. സുഹൃത്തുക്കളോടെന്ന പോലെ പെരുമാറുകയും താരങ്ങളുടെ മികച്ച പ്രകടനങ്ങൾക്കായി പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഹരിദയാൽ എന്ന കായിക അധ്യാപകന്റെ രീതി. അത്ലറ്റിക്സ്, ക്രോസ് കൺട്രി, ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ ഇനങ്ങളിലാണ് ആദ്യകാലങ്ങളിൽ ശ്രീകൃഷ്ണ മത്സരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ ബാഡ്മിന്റൺ, കബഡി, വുഷു, ബോക്സിംഗ്, തൈക്കൊണ്ടോ, കളരിപ്പയറ്റ്, യോഗ തുടങ്ങിയ ഇനങ്ങളിലെല്ലാം ശ്രീകൃഷ്ണയ്ക്ക് മികച്ച ടീമുണ്ട്. ഇതിനു പിന്നിൽ കായിക വിഭാഗ മേധാവി എന്ന നിലയിൽ ഹരിദയാൽ മാസ്റ്ററുടെ ഇടപെടലും പരിശ്രമങ്ങളുമാണുള്ളത്. കായിക അധ്യാപകൻ എന്ന ചുമതല ഏറെ അഭിമാനത്തോടെ നിർവഹിക്കുന്നതിനൊപ്പം മറ്റു ചുമതലകളും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതാണ് ഹരിദയാലിനെ വ്യത്യസ്തനാക്കുന്നത്. കഴിവുകൾക്കനുസരിച്ചുള്ള അംഗീകാരങ്ങൾ ലഭിച്ചിട്ടില്ലെങ്കിലും തന്റെ കർത്തവ്യം ഏറ്റവും ആത്മാർത്ഥമായി നടപ്പാക്കുക, പുത്തൻ താരങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് ഹരിദയാലിന്റെ ലക്ഷ്യം. കോളേജിലെ സഹപ്രവർത്തകരുടെയും CBSE അധ്യാപികയായ ഭാര്യ ഗ്ലോറിയുടെയും 3ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ മകൾ ദുർഗയുടെയും പിന്തുണയാണ് ഹരിദയാൽ മാസ്റ്ററുടെ ഊർജം. സാമ്പത്തിക പരാധീനതകൾക്കുള്ളിലും ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാലയത്തിന് കഠിന പ്രയത്നത്തിലൂടെ അഭിമാന നേട്ടങ്ങൾ കൊയ്യാനായത് ഹരിദയാൽ എന്ന അധ്യാപകന്റെ സമർപ്പണവും നിശ്ചയദാർഢ്യവുമാണ്. സിസിടിവി ന്യൂസ്, കേച്ചേരി. സാഹിത്യ അക്കാദമി എൻഡോവ്മെന്റ് അവാർഡിനർഹനായ പ്രൊഫസർ പി നാരായണ മേനോനെ ആദരിക്കാൻ TN പ്രതാപൻ MP എത്തി. അധ്യാപക ദിനത്തിൽ മാസ്റ്ററുടെ വീട്ടിലെത്തിയാണ് TN പ്രതാപൻ MP ആദരമർപ്പിച്ചത്. അരികന്നിയൂരിലെ മാസ്റ്ററുടെ വസതിയിലെത്തിയ MP അഭിനന്ദനം അറിയിച്ച ശേഷം ഉപഹാരം കൈമാറി. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും KPCC സെക്രട്ടറിയുമായ CC ശ്രീകുമാർ, കോൺഗ്രസ് കണ്ടാനശ്ശേരി മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് PV നിവാസ്, AA കൃഷ്ണൻ, TO ജോയ്, സെബീന റിറ്റോ, കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് നേതാക്കളായ ജേസൺ ചാക്കോ, ഷാജു തരകൻ, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ പ്രജീഷ് ദാമോദരൻ, അഖിൽ അരങ്ങാശേരി, വാർഡ് കമ്മിറ്റി ഭാരവാഹികളായ ജയൻ അരികന്നിയൂർ, ചന്ദ്രൻ അരികന്നിയൂർ എന്നിവരും MP നാരായണ മേനോൻ മാസ്റ്ററെ ആദരിക്കാനെത്തിയിരുന്നു. ആത്മസമർപ്പണമാണ് അധ്യാപനം എന്ന ബോധ്യത്തിൽ സ്വന്തം വഴികളെ ധന്യമാക്കിയ ഗുരുനാഥനാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാസ്റ്റർ. തലമുറകൾക്ക് അറിവിന്റെ പ്രകാശം പകർന്ന് ഒരു അധ്യാപക ദിനത്തിൽ കൂടി തന്റെ അധ്യാപന ജീവിതത്തിന്റെ നിറവ് പങ്കിടുകയാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ. ഹൃദയ സംവാദമാണ് അധ്യാപനമെന്ന് തുടക്കമിട്ട് കോവിഡ് മഹാമാരിയിലെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പൊതുവിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. മുമ്പ് അധ്യാപനം ക്ലാസ് മുറിയിൽ വെച്ച് നിർവഹിക്കപ്പെടുന്ന ഒരു പ്രക്രിയയായിരുന്നു. കുട്ടികളും അധ്യാപകന്മാരും അഭിമുഖമായി ഇരുന്നുകൊണ്ട് പാഠ്യവിഷയങ്ങൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതി അവലംബിക്കാൻ ലോകം തന്നെ ബാധ്യസ്ഥമായ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വെറും സാങ്കേതികമായ, യാന്ത്രികമായ
ഒരു പഠന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. അതുതന്നെയും എല്ലാ കുട്ടികൾക്കും ഒരേപോലെ സാധിക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കവി, ഗ്രന്ഥകാരൻ, നിരൂപകൻ, സംസ്കൃത പണ്ഡിതൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് വാർദ്ധക്യത്തിലും അധ്യാപനത്തിൻ്റെ പൊരുൾ വ്യക്തമാക്കുകയാണ് അദ്ദേഹം. മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം 19 വയസ്സ് മുതൽ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. കോഴിക്കോട് കുന്നമംഗലം ഹൈസ്കൂളിൽ 12 വർഷം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. പിന്നീട് ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൽ അധ്യാപകനായി. 25 വർഷങ്ങൾക്ക് ശേഷം വിരമിച്ചു. പിന്നീട് 8 വർഷം വടക്കേക്കാട് ICI കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തു. ചാവക്കാട് ഇസ്ലാമിക കോളേജിൻ്റെ ആരംഭം മുതൽ അധ്യാപകനായി സേവനം ചെയ്തിരുന്നു. ഇടവേളയില്ലാത്ത 67 വർഷക്കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട് അധ്യാപകനെന്ന വെളിപ്പേരിന് മഹനീയ മാതൃക നൽകുകയാണ് രാധാകൃഷ്ണൻ മാസ്റ്റർ. CCTV ന്യൂസ്, ചാവക്കാട്. അധ്യാപക ജീവിതത്തോടൊപ്പം പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് ഷാജൻ ബബിത ദമ്പതികൾ. കാട്ടകാമ്പാൽ പഞ്ചായത്ത് അംഗങ്ങളായ ഇരുവരും പതിറ്റാണ്ടായി വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന മാതൃകാ ദമ്പതികളാണ്. ഐനൂർ കാക്കശ്ശേരി വീട്ടിൽ KT ഷാജൻ പൊന്നിയൂർക്കുളം പ്രതിഭ കോളേജിൽ 24 വർഷമായി അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. പഴഞ്ഞി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റായ ഷാജൻ CPI കുന്നംകുളം നിയോജക മണ്ഡലം സെക്രട്ടറി കൂടിയാണ്. ചാവക്കാട് വിന്നേഴ്സ് കോളേജിലാണ് 18 വർഷമായി ബബിത അധ്യാപികയായി ജോലി ചെയ്യുന്നത്. അധ്യാപനത്തോടൊപ്പം പൊതുപ്രവർത്തനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഇരുവർക്കും മക്കളായ സാന്ദ്ര മരിയയുടെയും ഷാബിൻ ഷാജിൻ്റെയും പിന്തുണയുണ്ട്. ഇരുവരും നിലവിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് അംഗങ്ങളാണ്. ഒരുമിച്ച് മത്സരിക്കുകയും മികച്ച വിജയം നേടുകയും ചെയ്ത ഈ ദമ്പതികൾ കുട്ടികൾക്കുള്ള പഠനകാര്യങ്ങൾ ഒരുക്കുന്നതിലും മുൻപന്തിയിലാണ്. അധ്യാപക ദിനത്തിൽ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരുവരെയും ആദരിച്ചു. പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ജോമോൻ കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി സെക്രട്ടറി സാബു ഐനൂർ അധ്യക്ഷനായി. അംഗനവാടി അധ്യാപിക ശാലിനി ചന്ദ്രൻ, PK ലൈജു, AN സന്തോഷ്, ആശാവർക്കർ, TK അംബിക എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി മേഖലയിൽ വിവിധയിടങ്ങളിൽ ഗുരുഭൂതരെ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ദേശീയ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി എൻഡോമെന്റ് അവാർഡിന് അർഹനായ പ്രൊഫസർ P നാരായണ മേനോനെ ഗുരുവായൂരിലെ ഉണ്ണികൃഷ്ണൻ പുതൂർ മെമ്മോറിയൽ ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ആദരിച്ചു. അരിയനൂരിലെ പ്രൊഫസറുടെ വസതിയിൽ സംഘടിപ്പിച്ച ആദരണ ചടങ്ങ് മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അധ്യാപനത്തിലും ജീവിതത്തിലും പാഠമല്ല പാഠഭേദമാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് പഠിപ്പിച്ച ഗുരുശ്രേഷ്ഠനാണ് പ്രൊഫസർ P നാരായണ മേനോനെന്ന് മുരളി പെരുന്നല്ലി MLA പറഞ്ഞു. ട്രസ്റ്റിന്റെ ഉപഹാരം മുരളി പെരുന്നല്ലി MLA സമ്മാനിച്ചു. ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനു ഗുരുവായൂർ, TA പ്രേമാനന്ദൻ, CM ദാമോദരൻ, AD ആൻഡു, PJ സ്റ്റൈജു, ഡോക്ടർ ജോൺ ജോഫി, ഡോക്ടർ റോയ് മാത്യു, ഹരീഷ് നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ നടന്ന അധ്യാപക ദിനാചരണം ശ്രദ്ധേയമായി. അജ്ഞതയുടെ അന്ധകാരം അകറ്റി അറിവിന്റെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന അധ്യാപകർക്ക് കുട്ടികൾ സ്വയം ആശംസാ കാർഡുകൾ തയ്യാറാക്കി ആശംസകൾ നേർന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് കത്തുകൾ എഴുതുകയും അധ്യാപകരെക്കുറിച്ച് കുട്ടികൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രധാന അധ്യാപിക സിസ്റ്റർ അഞ്ജലി അരമ്പൂർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കോവിഡ് മഹാമാരിക്കിടയിലും അകലങ്ങളിൽ ഇരുന്നുകൊണ്ട് അധ്യാപകരും കുട്ടികളും അധ്യാപക ദിനാചരണത്തിൽ പങ്കാളികളായി. ഇയാൾ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. സ്കൂൾ ലീഡർ ആൻമേരി ആനയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡോക്ടർ മാർട്ടിൻ കോളമ്പരത്ത് മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഷാൻ മരിയ, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ എന്നിവർ സംസാരിച്ചു. എല്ലാ അധ്യാപകരെയും ചടങ്ങിൽ അഭിനന്ദിച്ചു. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം ഇരിങ്ങപ്പുറം SMUP സ്കൂൾ അധ്യാപികയായിരുന്ന തങ്കമണി ടീച്ചറെയും 1961 മുതൽ 91 വരെ കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹൈസ്കൂളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന PV സാറാമ ടീച്ചറെയും വൈസ്മെൻസ് കുന്നംകുളം സെൻട്രൽ ക്ലബ്ബ് അംഗങ്ങൾ ആദരിച്ചു. ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് TV മോഹൻ, V അൻവർ, സെക്രട്ടറി CVVA, ട്രഷറർ CV ബിനോയ്, ഗീവർ VK ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നംകുളം വൈസ്മെനേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിന്റെ ഭാഗമായി ചൈതന്യ സ്പെഷ്യൽ സ്കൂളിലെ പ്രധാന അധ്യാപിക NJ ലിസിയെയും മറ്റ് അധ്യാപകരെയും ആദരിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ചൈതന്യ പ്രസിഡന്റ് അജിത് എം ചീരൻ അധ്യക്ഷത വഹിച്ചു. വൈസ്മെനേഴ്സ് ക്ലബ് പ്രസിഡന്റ് ബ്രിജിനി ഡെന്നി, സെക്രട്ടറി ജബീന വർഗീസ്, സ്കൂൾ സെക്രട്ടറി രാംദാസ് എന്നിവർ സംബന്ധിച്ചു. അധ്യാപക ദിനത്തിൽ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുസ്പർശം എന്ന പേരിൽ ആദരചടങ്ങ് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി ബിജോയ് ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷനായിരുന്നു. ദളിത് കോൺഗ്രസ് ഭാരവാഹി വാസു കോട്ടോൾ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ CB രാജീവ്, MS പോൾ, CK ഉണ്ണികൃഷ്ണൻ, KK മോഹൻ റോയ്, CV ജോയ്, ഉണ്ണി ഏറത്ത, മിനി മോൺസി, ലബിബ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊഫസർ രാധാകൃഷ്ണൻ, KB തമ്പി മാസ്റ്റർ, സാംസൺ പുലിക്കോട്ടിൽ, ജയൻ മാസ്റ്റർ, ജോഷി മാസ്റ്റർ, ജോളി ടീച്ചർ, മിനി ടീച്ചർ എന്നിവരെയാണ് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. ചാലിശ്ശേരി പഞ്ചായത്തിലെ മുതിർന്ന അധ്യാപകരെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. 91 വയസ്സുള്ള ഗ്രാമത്തിലെ വലിയ ടീച്ചറായ
പതിനഞ്ചാം വാർഡ് തട്ടാൻവളപ്പിൽ ഏലപ്പള്ളി സ്കൂളിൽ നിന്ന് പ്രധാനാധ്യാപികയായി വിരമിച്ച കോച്ചി കെ സി, ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച 87 വയസ്സുള്ള കൊള്ളന്നൂർ വീട്ടിൽ മോളിക്കുട്ടി ടീച്ചർ, തണ്ണീർക്കോട് സീനിയർ ബേസിക് സ്കൂളിൽ നിന്ന് വിരമിച്ച മലയാള അധ്യാപകൻ 75 വയസ്സുള്ള കെ പി വേണുഗോപാൽ എന്നിവർക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ പൊന്നാടയും ഉപഹാരവും നൽകി ഗുരുവന്ദനം നടത്തിയത്. ചടങ്ങിൽ വേണുമാസ്റ്റർ മലയാള കവിതകൾ ചൊല്ലിയത് വേറിട്ട അനുഭവമായി. വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൽ പുളിയഞ്ഞാലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷ അജിത് കുമാർ, മെമ്പർ റംല വീരാൻകുട്ടി, മുൻ പഞ്ചായത്തംഗം പ്രദീപ് ചെറുവാശേരി എന്നിവർ പങ്കെടുത്തു. അധ്യാപക ദിനാചരണത്തിന്റെ ഭാഗമായി മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപന ജീവിതത്തിലും രാഷ്ട്രീയ പൊതുസേവന രംഗത്തും മികവ് തെളിയിച്ച ശ്രീമതി ടീച്ചറേയും നബീസ ടീച്ചറേയും ആദരിച്ചു. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സ്മിത മുരളി, ബ്ലോക്ക് സെക്രട്ടറി മല്ലിക ശങ്കരൻകുട്ടി, മണ്ഡലം ഭാരവാഹികളായ ലതാ ശശിധരൻ, ബിനി സുഭാഷ്, സരിത ഹരിദാസ്, ഷാഹിദ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. പഴഞ്ഞി എം ഡി കോളേജ് എൻ എസ് എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ ഓൺലൈനായി അധ്യാപക ദിനം ആചരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ തോമസ് മാത്യു അധ്യക്ഷത വഹിച്ചു. എം ഡി കോളേജിന്റെ ആദ്യ അധ്യാപകനും 2004 പ്രിൻസിപ്പളായി വിരമിക്കുകയും ചെയ്ത പ്രൊഫസർ എ ഒ വർഗീസ് അധ്യാപകരും വിദ്യാർത്ഥികളും സമൂഹവും എന്ന വിഷയത്തിൽ സന്ദേശം നൽകി. എക്കണോമിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ രാജീവ് ജി, ഡോക്ടർ നസഫീസത്ത് മസ്രിയ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ജിജി പോൾ, പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ സിമി ബേബി തട്ടിൽ, എൻ എസ് എസ് ലീഡർമാരായ റഷീദ്, മരിയ, സിംന മേരി എന്നിവർ സംസാരിച്ചു. വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ അധ്യാപകരെ ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വനിതാവേദി മണ്ഡലം ചെയർമാൻ വിജയഗോപി, മുൻ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഷാജി, ഭാരവാഹികളായ സുമ, പ്രീതി ശിവൻ, മേരി ചാർലി എന്നിവർ സംസാരിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് ചെറിയൻ മാസ്റ്റർ, സഹധർമ്മിണി അമ്മിണി ടീച്ചർ, ജോർജ് മാസ്റ്റർ, രമണി ടീച്ചർ എന്നിവരെയാണ് ആദരിച്ചത്. ചാലിശ്ശേരി അത്താണി പീഡിക സമഗ്ര ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തിൽ പഴയകാല മലയാളം അധ്യാപകൻ ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ ആദരിച്ചു. മലപ്പുറം വട്ടംകുളം സി പി എൻ യു പി സ്കൂളിലെ മലയാള അധ്യാപകനായി നീണ്ട 28 വർഷത്തെ സേവനത്തിന് ശേഷം 2004 മാഷ് വിരമിച്ചത്. എഴുത്തിലും പൊതുരംഗത്തും സജീവമായ മാസ്റ്റർക്ക് യുവകലാ സാഹിതി കേസരി പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. വായനശാലയ്ക്ക് വേണ്ടി ബാബു നാസർ മാസ്റ്റർ ശങ്കരൻ നമ്പൂതിരി മാഷയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മറ്റ് ഭാരവാഹികളായ ഫൈസൽ മാസ്റ്റർ, നൌഷാദ് മുക്കുട്ട, ഫൈസൽ പി എം എന്നിവർ പങ്കെടുത്തു. കൊച്ചന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകൻ ഖാദറിന് ആദരവ് നൽകി. 92-93 എസ് എൽ സി ബാച്ചാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. അഷ്കർ അറക്കൽ അധ്യക്ഷനായി. സുബൈർ വാക്കയിൽ, നദീർ കൊച്ചന്നൂർ, റാഫി ലത്തീൽ, ശ്രീധരൻ ചമ്മന്നൂർ, നാസർ വട്ടമ്പാടം, ഷക്കീർ ചമ്മന്നൂർ, സലാം മാഞ്ചിറ എന്നിവർ പങ്കെടുത്തു. പനന്തറ ഉരുളുമ്പൽ സിദ്ധിശ്രീ കലാസാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനത്തോടനുബന്ധിച്ച് അധ്യാപകനെ ആദരിക്കലും പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. പുന്നിയൂർക്കുളം പഞ്ചായത്തംഗം അജിത ഭരതൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത. സമിതി അംഗവും നാക്കോല ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ സാലിഹ് തങ്ങൾ വിദ്യാർത്ഥികൾ എന്നിവരെ ആദരിച്ചു. പ്രസിഡന്റ് പ്രദീപ് കുമാർ മുക്കണ്ടത്ത് അധ്യക്ഷനായി. ജോയിന്റ് സെക്രട്ടറി കെ മജീദ്, പി പി അക്ബർ, അഷറഫ് പാപ്പാളി, ദിലീഫ്, സാഹി തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി മന്നലാങ്കുന്ന വിൻഷെയർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മന്നലാങ്കുന്ന ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂൾ അധ്യാപകൻ സലീം മാസ്റ്റർ ആദരിച്ചു. മാസ്റ്ററുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ ലൈബ്രറിയുടെ ഉപഹാരം പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആലത്തീൽ മൂസ കൈമാറി. സമിതി പ്രസിഡന്റ് കെ എം ഷഹർബിൽ, ട്രഷറർ പി എസ് ഷഹീർ, മുൻ ഭാരവാഹികളായ ബിജേഷ് വലിയകത്ത്, ഷാജി ഹംസ, പി കെ ഷാഹുൽ ഹമീദ്, ഷിബിൽ ഷുക്കൂർ, പി എ ആഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി കെ എസ് യു ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ വിരമിച്ച അധ്യാപകരെ ആദരിച്ചു. അധ്യാപകരുടെ വീടുകളിലെത്തിയാണ് ആദരം നൽകിയത്. കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ, ജീവൻ ജോസഫ്, ഷിറാസ് മുഹമ്മദ്, കെ എസ് യു പ്രിയദർശിനി യൂണിറ്റ് ഭാരവാഹികളായ മിർഫത്ത് നൂറുദ്ദീൻ, ശിവാനി മനോജ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഫതിൻ രാജ് ഹുസൈൻ, ഷിഹാം കപ്പൽ, മുതിർന്ന നേതാക്കളായ ശ്യാം സുന്ദർ, നൂറുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. അധ്യാപകൻ മുഖ്യവേഷത്തിലെത്തിയ ഹ്രസ്വചിത്രം അധ്യാപക ദിനത്തിൽ ശ്രദ്ധ നേടുന്നു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനായ പി ജെ സ്റ്റൈജു മുഖ്യവേഷത്തിലെത്തിയ ബ്രിഗേഡ് എന്ന ഹ്രസ്വചിത്രമാണ് പ്രേക്ഷക ശ്രദ്ധ നേടിയിരിക്കുന്നത്. കോവിഡ് മഹാമാരിക്കാലത്ത് വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾക്കും മാനസിക പ്രശ്നങ്ങൾക്കുമിടയിൽ ആരോഗ്യപ്രവർത്തകരുടെ മാതൃകാപരമായ സേവനം പ്രമേയമാക്കി ഒരുക്കിയ ചിത്രത്തിലാണ് സ്റ്റൈജു മാസ്റ്റർ അഭിനയിച്ചിരിക്കുന്നത്. കണ്ടാനശ്ശേരി പഞ്ചായത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും കലാപ്രവർത്തകനുമായ ബിഞ്ചു ജേക്കബ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വേഷത്തിലാണ് സ്റ്റൈജു മാസ്റ്റർ അഭിനേതാവായി രംഗത്തെത്തിയിരിക്കുന്നത്. കോവിഡ് മുന്നണി പോരാളിയായി അധ്യാപകൻ സ്റ്റൈജു കഴിഞ്ഞ 1.5 വർഷമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ മുന്നണി പോരാളിയാണ്.
കോവിഡ് ആരംഭ കാലഘട്ടത്തിൽ മുൻ കണ്ടാണശ്ശേരി പഞ്ചായത്ത് അംഗം സീനത്ത് സലിം രൂപീകരിച്ച വാർഡ്തല പ്രവർത്തകനായാണ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ തുടക്കം. പിന്നീട് RRT വാർഡ്തല കൺവീനർ, വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ചാർജ് ഓഫീസർ, കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഡൊമിസിലറി കെയർ സെന്റർ കോർഡിനേറ്റർ തുടങ്ങിയ ചുമതലകളും വഹിച്ചു. തന്റെ പൂർവ്വ വിദ്യാർത്ഥികളെയും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി സജ്ജരാക്കുകയും ചെയ്തിരുന്നു. മാസ്റ്ററുടെ കോവിഡ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാണ് കണ്ടാണിശ്ശേരി പഞ്ചായത്ത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും സംവിധായകനുമായ ബിഞ്ജു ജേക്കബ് ആരോഗ്യവകുപ്പ് നിർമ്മിക്കുന്ന ബ്രിഗേഡ്സ് എന്ന ബോധവൽക്കരണ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രമായി മാസ്റ്ററെ തെരഞ്ഞെടുത്തത്. സ്റ്റൈജുവിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് ചിത്രത്തിലെ മുഖ്യവേഷം തേടിയെത്തിയത്. കോവിഡ് രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ, ഭക്ഷ്യവസ്തുക്കൾ വീടുകളിലെത്തിക്കൽ, ജനകീയ ഹോട്ടൽ തൊഴിലാളികളെ ആദരിക്കൽ, കുട്ടികൾക്കായി ബോധവൽക്കരണ സെമിനാറുകൾ, മാസ്ക്, സാനിറ്റൈസർ വിതരണം തുടങ്ങിയ പ്രവൃത്തികൾക്കും സ്റ്റൈജു മുൻപന്തിയിലുണ്ട്. ഭാര്യ വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആന്റ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അമ്പിളി പീറ്ററും മക്കളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവരും മാസ്റ്ററുടെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. നമ്മുടെ ദിനേശൻ പത്രത്തിൽ കണ്ടു. എന്റെ ജൂനിയർ കോവിഡ് അവനെ. സിസിടിവി ന്യൂസ്, കേച്ചേരി. അടുക്കള പൂട്ടിക്കുന്ന മോദി സർക്കാരിന്റെ ജനദ്രോഹ നയം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി പൊറവർ യൂണിറ്റ് പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂണിറ്റ് സെക്രട്ടറി ഹിഷാം ത്വാലിബ് ഉദ്ഘാടനം ചെയ്തു. എൻ പി ബഷീർ, യാസിർ പി വി, അബ്ദുൽ ഹമീദ്, സനദ്, ഫായിസ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി അങ്ങാടി ഹെബ്രോൺ സ്ട്രീറ്റിലെ പുലിക്കോട്ടിൽ സണ്ണി മകൻ ജുനുവിന്റെ ഫാമിലെ 2 വയസ്സ് പ്രായമുള്ള ബെല്ലാരി കണ്ണൻ എന്ന പോത്ത് താരമായി. കേരളത്തിലെ ഏറ്റവും മികച്ച പോത്തിനെ കണ്ടെത്താൻ ഷോജി രവി എന്ന യൂട്യൂബ് ചാനൽ നടത്തിയ ബെസ്റ്റ് ബൂൾ ഓഫ് കേരള ഓൺലൈൻ മത്സരത്തിൽ ജുനുവിന്റെ പോത്ത് വിജയിച്ചതോടെയാണ് ബെല്ലാരി കണ്ണൻ സ്റ്റാറായത്. ഗുജറാത്തിൽ നിന്നുള്ള ജാഫ്രബാദ് ഇനത്തിൽപ്പെട്ട ഇവയെ ഗുജറാത്തിലെ രാജകുടുംബങ്ങളിലാണ് സാധാരണയായി വളർത്തിയിരുന്നത്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഇത്തരം പോത്തുകളുടെ വിൽപ്പന പലപ്പോഴും മോഹവിലയ്ക്കാണ് നടത്തുക. 2 വർഷമായി ജുനു ചാലിശ്ശേരിയിൽ തുടങ്ങിയ ഫാമിൽ 50 പോത്തുകളുണ്ട്. സുഹൃത്ത് ജിയോ നൽകിയ ആശയമാണ് 26-കാരനായ യുവാവിന് പോത്തുഫാം നടത്തുവാൻ പ്രേരണയായത്. ഹരിയാനയിൽ നിന്നും ഇതിനകം 30 ലോഡ് പോത്തുകളെ എത്തിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ നിന്നുള്ള മുറ ഇനത്തിൽപ്പെട്ട പോത്തുകളാണ് ഇതിലേറെയും. ശ്രദ്ധയും പരിചരണവും ഉണ്ടെങ്കിൽ ഫാം ലാഭകരമാണെന്ന് ജുനു പറയുന്നു. അത് ജാഫർബാദി എന്ന് പറഞ്ഞ ഒരു ഇനത്തിലുള്ളതാണ്. നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വളർത്തുന്നതാണ് അവനെ. എനിക്ക് തന്നെയാണ് ബിസിനസ്, പോത്തുകളുടെ ഫാമാണ്. നമ്മുടെ ചാലിശ്ശേരി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീടിനോട് അടുത്ത് തന്നെയാണ് ഫാമും ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു കൗതുകത്തിൻ്റെ പേരിൽ അവനോട് വളർത്തുന്നതാണ്. ആട്, കോഴി, പശു എന്നിവയുടെ ഫാം തുടങ്ങുവാനും പദ്ധതിയുണ്ട്. മിണ്ടാപ്രാണികളുടെ പരിചരണത്തിനായി പിതാവ് സണ്ണിയും സുഹൃത്ത് ജിനോ ജോയയും സജീവമായി ജുനുവിനൊപ്പമുണ്ട്. ശ്രദ്ധയും താല്പര്യവും ഉണ്ടെങ്കിൽ പോത്തുകച്ചവടം വൻ ലാഭമുള്ള ബിസിനസ്സാണെന്ന് ജുനു പറയുന്നു. 10,000 രൂപയും ട്രോഫിയുമാണ് ഷോജി രവി എന്ന യൂട്യൂബ് ചാനൽ നടത്തിയ ബെസ്റ്റ് ബുൾ ഓഫ് കേരള ഓൺലൈൻ മത്സരത്തിൽ സമ്മാനമായി ലഭിച്ചത്. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തകിൽ അടിയന്തര പ്രവൃത്തിക്ക് സ്ഥിരം നിയമനം ലഭിച്ച കരിയന്നൂർ മേലേപുരയ്ക്കൽ സതീഷിനെ എരുമപ്പെട്ടി ശങ്കരൻകാവ് ക്ഷേത്ര സംരക്ഷണ സമിതി ആദരിച്ചു. സമിതി പ്രസിഡന്റ് ശങ്കരൻകുട്ടി മാസ്റ്റർ സതീഷിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം എ വി പ്രശാന്ത് മുഖ്യാതിഥിയായി. ക്ഷേത്രം ഊരാളൻ കൊട്ടിലിങ്ങൽ ബാലകൃഷ്ണൻ നമ്പ്യാർ ഉപഹാരം നൽകി. ക്ഷേത്രസമിതി സെക്രട്ടറി കെ ഗോവിന്ദൻകുട്ടി, ചീഫ് കോർഡിനേറ്റർ വെളുത്താർ ശിവശങ്കരൻ, യുവജനവേദി പ്രതിനിധി രമേശ്, വത്സല, ജയൻ, സുന്ദരൻ എന്നിവർ പങ്കെടുത്തു. പൊതുപ്രവർത്തന രംഗത്തെ മിതത്തിന്റെയും സൌമ്യതയുടെയും നിറ വ്യക്തിത്വമായിരുന്നു ഗുരുവായൂരിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച എ പി മുഹമ്മദ് ഉണ്ണിയെന്ന് ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി. അധികാരം മേലങ്കിയാക്കാത്ത അപൂർവ നേതാക്കളിലൊരാളാണ് എ പി മുഹമ്മദ് ഉണ്ണിയെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് ഭവനിൽ എ പി മുഹമ്മദ് ഉണ്ണിയുടെ ഫോട്ടോ അനാച്ഛാദനവും എം പി നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡി സി സി സെക്രട്ടറി ടി എസ് അഭിജിത്, ടി എസ് സി എസ് സൂരജ്, കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ ബാലൻ വാറനാട്ട്, പി ഐ ലാസർ, ശശി വാറനാട്ട്, നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവ് കെ പി എ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ആൽത്തറ പനന്തറ റോഡ് നിർമ്മാണം ആരംഭിച്ചു. MLA നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. പൊന്നിയൂർക്കുളം പഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ ഇടപെടലിനെ തുടർന്നാണ് റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ നടപടികൾ ആരംഭിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് BMBC നിലവാരത്തിൽ ടാർ ചെയ്യുന്ന റോഡിന് ബജറ്റിൽ 2 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്.
ആൽത്തറ സെന്റർ മുതൽ പനന്തറ കനോലി കനാൽ തൂക്കുപാലം വരെ 2.14 കിലോമീറ്ററാണ് റോഡ് ടാർ ചെയ്യുന്നത്. പുഴിക്കളാങ്ങാടിയിൽ മണ്ണ് മൂടിപ്പോയ കലുങ്കും പുഴിക്കള പള്ളിക്ക് സമീപത്തെയും കടിക്കാട് സ്കൂളിന് സമീപത്തെയും കലുങ്കുകളും പുതുക്കിപ്പണിയും. റോഡിലെ വെള്ളം പൂർണ്ണമായും സമീപത്തെ കലുങ്കിലേക്ക് ഒഴുകിയെത്തുന്നതിനായി 1000 മീറ്ററിൽ ഐറിഷ് ഡ്രൈനും നിർമ്മിക്കും. ഇതിനു പുറമെ 150 മീറ്ററിൽ സാധാരണ കാനയും പണിയും. പനന്തറ പാലത്തിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗവും പനന്തറ പാടത്തിന് നടുവിലൂടെ പോകുന്ന ഭാഗം, കിട്ടപ്പടി, പുഴിക്കള ഇറക്കം എന്നിവിടങ്ങളിൽ ഇരുവശവും കെട്ടി റോഡ് മണ്ണിട്ടുയർത്തും. ഇതോടെ മേഖലയിലെ വെള്ളക്കെട്ട് ദുരിതത്തിന് പരിഹാരമാകും. വർഷക്കാലത്ത് കുട്ടാടൻ പാടത്ത് വെള്ളം നിറഞ്ഞാൽ പനന്തറ പാടത്തിന് നടുവിലൂടെ പോകുന്ന റോഡിലും വെള്ളമുയർന്ന ഇതുവഴിയുള്ള ഗതാഗതം നിലയ്ക്കാറാണ് പതിവ്. ആധുനികമായ റോഡ് പ്രാവർത്തികമാകുന്നതോടുകൂടി വെള്ളക്കെട്ട് മൂലമുണ്ടാകുന്ന ദുരിതത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതരും നാട്ടുകാരും. ഇതിനുവേണ്ടി റോഡരികിലെ വൈദ്യുതിക്കാലുകളും മാറ്റി സ്ഥാപിക്കും. ഞായറാഴ്ച രാവിലെ കടിക്കാട് പള്ളിക്ക് സമീപം കലുങ്ക് നിർമ്മാണമാണ് ആരംഭിച്ചത്. MLA NK അക്ബർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AD ദിനീപ്, പൊതുപ്രവർത്തകരായ ചിത്രകാതൻ, രാജൻ, ശ്രീജിത്ത്, MB സുജീഷ്, റിൻഡോ അസിസ്റ്റന്റ് എഞ്ചിനീയർ KG സന്ധ്യ തുടങ്ങിയവർ സ്ഥലത്തുണ്ടായിരുന്നു. നിർമ്മാണം തുടങ്ങുന്നതിന്റെ ഭാഗമായി മൂന്നിടത്തും കലുങ്ക് നിർമ്മാണത്തിനായി റോഡ് മുഴുവനായും പൊളിക്കും. ഇവിടെ കോൺക്രീറ്റ് കഴിഞ്ഞ് മാത്രമേ ഗതാഗതം പുനരാരംഭിക്കാൻ സാധ്യമാവൂ. കലുങ്ക് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഗതാഗതത്തിന് ഭാഗികമായി തുറന്നുകൊടുക്കും. ജനുവരി മാസത്തോടുകൂടിയാണ് പണികൾ മുഴുവനായും തീർത്ത് റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ KG സന്ധ്യ അറിയിച്ചു. CCTV ന്യൂസ്, പുന്നൂർക്കുളം. ചാവക്കാട് ആർട്ടിസ്റ്റ് ഉണ്ണിമോൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഉണ്ണിമോന്റെ 1ാം ചരമവാർഷികം ആചരിച്ചു. മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്ര പരിസരത്ത് നടന്ന അനുസ്മരണ യോഗത്തിൽ മുൻ MLA KV അബ്ദുൽ ഖാദർ ഭദ്രദീപം കൊളുത്തി അനുസ്മരണ സന്ദേശം നൽകി. വാർഡ് കൌൺസിലർ KP രഞ്ജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ പുഷ്പാർച്ചന നടത്തി. കുന്നത്ത് സുബ്രഹ്മണ്യൻ, KK സേതുമാധവൻ, KC ശിവദാസ്, ER സോമൻ, PA രാമദാസ്, ആർട്ടിസ്റ്റ് പിറ്റ്സൺ മാസ്റ്റർ പറപ്പൂർ, MK ഷൺമുഖൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നക്കുളം നഗരസഭ 24ാം വാർഡ് ചീരംകുളം സമ്പൂർണ്ണ ശുചിത്വ വാർഡാവുന്നതിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീലും പ്രചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സൈക്കിൾ റാലിയും നടന്നു. ആനായ്ക്കൽ സെന്ററിൽ നഗരസഭാ ചെയർപേഴ്സണും സ്ഥലം വാർഡ് കൌൺസിലറുമായ സീതാ രവീന്ദ്രൻ വൃക്ഷത്തൈ നട്ടു. 25ാം കൌൺസിലർ ബിനീഷ്, മുൻ വാർഡ് കൌൺസിലർ ശ്രീജ പ്രജി എന്നിവർ സംബന്ധിച്ചു. തിങ്കളാഴ്ച MLA AC മൊയ്തീൻ സമ്പൂർണ്ണ ശുചിത്വ വാർഡായതിന്റെ പ്രഖ്യാപനം നിർവഹിക്കും. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ പത്രോസ് OIC മുഖ്യാതിഥിയാകും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടത്തി. ഞായറാഴ്ച രാവിലെ ഡോക്ടർ K മാണിരാജൻ കോർ എപ്പിസ്കോപ്പ വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയ്ക്ക് കാർമികനായി. വികാരി സഹകാർമികനായിരുന്നു. പള്ളി സ്ഥാപിച്ച അന്ത്യോക്യ സിംഹാസന പ്രതിനിധി യുയാക്കിമാർ കൂറിലോസ് ബാവ, കാലം ചെയ്ത ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസലിയോസ് പൗലോസ് ദ്വിതീയൻ ഭാവ, ഇടവക വികാരിമാരായ ഫാദർ ജോബ് അരിമ്പൂർ, ഫാദർ ജെയിംസ് ഡേവിഡ് അരിമ്പൂർ കശീശമാരുടെയും സംയുക്ത അനുസ്മരണ സമ്മേളനമാണ് നടന്നത്. ഡോക്ടർ K മാണിരാജൻ കോർ എപ്പിസ്കോപ്പ അനുസ്മരണ പ്രഭാഷണം നടത്തി. വികാരി ഫാദർ ജേക്കബ് കക്കാട്ടിൽ, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി KC വർഗീസ്, ഭദ്രാസന കൌൺസിൽ അംഗം CU രാജൻ എന്നിവർ സംസാരിച്ചു. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ജേക്കബ് നടുവിലെ പുത്തൻപുരയിൽ കോർ എപ്പിസ്കോപ്പ വചനപ്രഘോഷണം നടത്തി. 8ാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് കുര്യാക്കോസ് മോർ യോസേബിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യകാർമികത്വം വഹിക്കും. പെരുന്നാളിന് വികാരി ഫാദർ ജേക്കബ് കക്കാട്ടിൽ, ട്രസ്റ്റി ജിജോ ജേക്കബ്, സെക്രട്ടറി KC വർഗീസ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയും സത്യസന്ധമായ നിലപാടും വളയാത്ത നട്ടലുമായി ജനങ്ങളെ സേവിച്ച ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ ദിവസം അന്തരിച്ച ഡെപ്യൂട്ടി കളക്ടറും റിട്ടയേർഡ് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമായിരുന്ന AK വാസുദേവനെന്ന് TN പ്രതാപൻ MP. ബ്ലാങ്ങാട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച AK വാസുദേവൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലാങ്ങാട് SNDP ഹാളിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA KV അബ്ദുൽ ഖാദർ, മാധ്യമപ്രവർത്തകൻ KC ശിവദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ മുസ്താഖ് അലി, കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, വാർഡ് മെമ്പർ ഷീജ രാധാകൃഷ്ണൻ, CK വേണു എന്നിവർ സംസാരിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ കാഴ്ചവെച്ച കർമ്മ മികവിന് കലാസൃഷ്ടികൊണ്ട് ആദരമൊരുക്കി SBI. ആരോഗ്യ പ്രവർത്തകരുടെ ജീവിതം ആസ്പദമാക്കി CSR ഫണ്ട് ഉപയോഗിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർമ്മിച്ച ബ്രിഗേഡ് എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രകാശനം റവന്യൂ മന്ത്രി K രാജൻ നിർവഹിച്ചു. കണ്ടാനശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ജു ജേക്കബ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ KJ റീനയടക്കം ആരോഗ്യവകുപ്പിലെ നിരവധി ജീവനക്കാർ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്.
ആരോഗ്യ പ്രവർത്തകർ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും മാനസിക സംഘർഷങ്ങളും കോർത്തിണക്കി 15 മിനിറ്റ് ദൈർഘ്യത്തിലാണ് ഹ്രസ്വചിത്രം ഒരുക്കിയിട്ടുള്ളത്. മാസ് മീഡിയ ഓഫീസർ ടി എ ഹരിതാദേവിയുടേതാണ് ചിത്രത്തിന്റെ ആശയം. ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു ചിത്രത്തിന്റെ പ്രകാശനം നടന്നത്. ഹെൽത്ത് സർവീസസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബി ജഗദീഷ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ജെ റീന, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ കെ എൻ സതീഷ്, എസ് ബി ഐ ഉദ്യോഗസ്ഥരായ ഗോകർ, ശ്രീനിത, ഡോക്ടർ ബെയിൽസ്, പ്രദീപ്, ശ്രീവത്സൻ, ഡെപ്യൂട്ടി ഡി എം ഒമാരായ ഡോക്ടർ ടി കെ ജയന്തി, ഡോക്ടർ ടി കെ അനൂപ്, ഡോക്ടർ കെ ടി പ്രേമകുമാർ, ടി എ ഹരിതാദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, കേച്ചേരി. പെരുമ്പിലാവ് അൻസാർ സ്ഥാപനങ്ങളിൽ നിന്ന് പടിയിറങ്ങുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. അൻസാരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഹമീദ്, ഷാഹുൽ ഹമീദ് എന്നിവർക്ക് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. എച്ച് ആർ സിഇഒ ഡോക്ടർ നജീബ് മുഹമ്മദ്, അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൾ ഫരീദ അൻസാരി എന്നിവർ ഉപഹാരങ്ങൾ നൽകി. പ്രിൻസിപ്പൾ ഡോക്ടർ സലീൽ ഹസൻ, ബി എഡ് കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ മഹമ്മൂദ് ശിഹാബ്, ആർ ഫൈസൽ എന്നിവർ സംസാരിച്ചു. ഇന്ധനവില വർദ്ധനവിലും തൊഴിലില്ലായ്മയിലും കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയത്തിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു. വിശദാംശങ്ങളിലേക്ക്. ഡിവൈഎഫ്ഐ പോർക്കുളം ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോർക്കുളം മുതൽ അക്കിക്കാവ് വരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതിസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനുഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത്, മേഖലാ വൈസ് പ്രസിഡന്റ് ജിതേഷ്, ജോയിന്റ് സെക്രട്ടറി വിഗീഷ്, ഒലിവ ബാലൻ, അക്ഷയ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ പെരുമ്പിലാവ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിപ്പിലിശ്ശേരി സെന്റർ മുതൽ പെരുമ്പിലാവ് സെന്റർ വരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ കുന്നംകുളം വെസ്റ്റ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി എം സഹൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡിവൈഎഫ്ഐ പെരുമ്പിലാവ് മേഖലാ പ്രസിഡന്റ് ഷാബിർ സലിം, മേഖലാ ട്രഷറർ സുധിൻ, മേഖലാ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഡിവൈഎഫ്ഐ വേലൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേലൂർ പള്ളി മുതൽ പോസ്റ്റ് ഓഫീസ് സെന്റർ വരെ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. സിപിഐ വേലൂർ ലോക്കൽ സെക്രട്ടറി കെ കെ രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സംഘടിപ്പിച്ച പൊതുയോഗം രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വേലൂർ മേഖലാ പ്രസിഡന്റ് വി വി സുബീഷ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അബിൽ, ഡിവൈഎഫ്ഐ വേലൂർ മേഖലാ ട്രഷറർ ടി എസ് വിനിൽ എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, സിസിടിവി. ചിറ്റണ്ട കണ്ടൻചിറ വനത്തെ എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ വനത്തിലെ പ്രകൃതി സൌന്ദര്യം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും വി എസ് എസ് അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിൽ ആലോചനാ യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷനായി. ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ചർ വിജയ് ഗീവർ, വാർഡ് മെമ്പർ ഇ എസ് സുരേഷ്, വി എസ് എസ് പ്രസിഡന്റ് പി കെ വേലായുധൻ, സെക്രട്ടറി സി ടി അനൂപ്, എക്സിക്യൂട്ടീവ് അംഗം യു കെ ശശി എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരത്തെ പഞ്ചരത്നങ്ങളിലെ ഉത്രജ ഗുരുവായൂരപ്പന് മുമ്പിൽ സുമംഗലിയായി. രാവിലെ 10 ക്ഷേത്രസന്നിധിയിൽ താലികെട്ട് നടന്നത്. 1995 നവംബർ 19 ഒറ്റപ്രസവത്തിൽ നിമിഷങ്ങളുടെ ഇടവേളയിൽ പിറന്നു വീണ പഞ്ചരത്നങ്ങൾ എന്ന പേരിൽ വാർത്തകളിൽ ഇടം നേടിയ 5 ഉത്രജയാണ് ഗുരുവായൂരിൽ വിവാഹിതയായത്. പത്തനംതിട്ട വള്ളിക്കോട് ആകാശ് ഭവനിൽ ആകാശാണ് വരൽ. ആകാശ് കുവൈറ്റിലും ഉത്രജ കൊച്ചി അമൃത മെഡിക്കൽ കോളേജിലും അനസ്തേഷ്യസ്റ്റുകളാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 25 സഹോദരിമാരായ ഉത്ര, ഉത്തര, ഉത്തമ എന്നിവരുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നിരുന്നു. 4 സഹോദരിമാരുടെയും വിവാഹം ഒരുമിച്ചാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത് എങ്കിലും ആകാശിന് വിദേശത്തുനിന്ന് എത്താൻ കഴിയാത്തതിനാലാണ് വിവാഹിതരാകാൻ കഴിയാതിരുന്നത്. 1 മുമ്പാണ് ആകാശ് നാട്ടിലെത്തിയത്. കതിർ മണ്ഡപത്തിൽ കാരണവരുടെ സ്ഥാനത്ത് നിന്ന ഉത്രജനാണ് ഉത്രജയെ ആകാശിനെ കൈപിടിച്ചു നൽകിയത്. ഇരുവരുടെയും ബന്ധുക്കളടക്കം 10 കല്യാണ മണ്ഡപത്തിലുണ്ടായിരുന്നത്. ഉത്തരയ്ക്കും ഉത്രയ്ക്കും വിവാഹച്ചടങ്ങിൽ എത്താനായില്ല. ഇവരുടെ അച്ഛൻ പ്രേംകുമാർ മക്കൾക്ക് 9 മരിച്ചിരുന്നു. ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അമ്മ രമാദേവി ഇവരെ വളർത്തിയതും വിവാഹം ചെയ്ത് നൽകിയതും. ഇനി മകനും ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൈപ്പിടിച്ച് നൽകണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. താലികെട്ട് കഴിഞ്ഞ് സ്വകാര്യ മണ്ഡപത്തിൽ വിരുന്ന് സൽക്കാരവും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 വിവാഹസംഘം തിരുവനന്തപുരത്തേക്ക് യാത്രയായത്. ഇവരുടേതടക്കം 8 വിവാഹങ്ങളാണ് ഇന്ന് ക്ഷേത്രസന്നിധിയിൽ നടന്നത്. ലോക്ഡൌൺ ആണെങ്കിലും ദർശനത്തിനും ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.
ചാലിശ്ശേരി പഞ്ചായത്തിലെ SSC വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ അജിത് കുമാർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആനി വിനു, മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി എൻ അനൂപ്, അസിസ്റ്റന്റ് സെക്രട്ടറി എസ് ശ്രീജിത്ത്, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവശ്ശേരി എന്നിവർ സന്നിഹിതരായിരുന്നു. 2020-21 വർഷത്തെ വികസന ഫണ്ടിൽ നിന്നും 735,813 രൂപ ചിലവഴിച്ച 27 ലാപ്ടോപ്പുകളാണ് പഞ്ചായത്ത് വിതരണം ചെയ്തത്. സേവാഭാരതി കുന്നംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ചിറ്റന്നൂർ മേഖലയിലെ 5 വീടുകളിലും വൈറൽ ഓക്സി അണുനശീകരണവും RT-PCR ടെസ്റ്റ് നടക്കുന്ന ഇമ്മാനുവൽ സ്കൂൾ പരിസരവും അണുനശീകരണവും നടത്തി. സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് VA ദാമോദരൻ, സെക്രട്ടറി TA വിശ്വനാഥൻ, ട്രഷറർ MG പ്രദീപ്, ജോയിന്റ് സെക്രട്ടറി രാജേഷ് മാമ്പുള്ളി, IT കോർഡിനേറ്റർ സുഭാഷ് കരുമത്തിൽ, ബിനു PK, അവിനാഷ് എന്നിവർ നേതൃത്വം നൽകി. വടക്കേക്കാട് സവർക്കർ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കേക്കാട് CHSE സൂപ്രണ്ട് ഡോക്ടർ അനിൽ പിഷാരടി, ബാലഗോകുലം ജില്ലാ അധ്യക്ഷൻ KM പ്രകാശൻ കണ്ടപുള്ളി, RSS പുന്നയൂർക്കുളം ഗണ്ഡ ബൌദ്ധിക് ശിക്ഷൻ പ്രമുഖ് പ്രവീൺ ഞമ്മനേങ്ങാട്, രാമരാജ സ്കൂൾ അധ്യാപകൻ സിജോ വിൽസൺ, തിരുവളയന്നൂർ സ്കൂൾ അധ്യാപകൻ സുഖിൽ കാട്ടിശ്ശേരി, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിൽസി ബാബു, റഷീദ് തുടങ്ങിയവർ കുട്ടികളെ ആദരിച്ചു. സവർക്കർ സേവാ സമിതി പ്രവർത്തകനായ അനീഷ്, വിനു കണ്ടപുള്ളി, അഖിൽ കല്ലൂർ, രാജേഷ് കല്ലൂർ, രഞ്ജിനി രാഗേഷ്, കീർത്തന രാഹുൽ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ എരുമപ്പെട്ടി, കാട്ടകമ്പാൽ, കടവല്ലൂർ മേഖലകളിൽ കൌങ്ങിന് വലിയ തോതിൽ മഞ്ഞളിപ്പ് രോഗം കണ്ടുവരുന്ന സാഹചര്യത്തിൽ കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർ പഠനം നടത്തി കർഷകരെ സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യോഗത്തിൽ KM മണികണ്ഠൻ അധ്യക്ഷനായിരുന്നു. മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചൂണ്ടാലാത്ത്, KT ഷാജൻ, PK രവീന്ദ്രൻ, സത്താർ നീണ്ടൂർ, ജോണി ആളൂർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് നിപ മൂലം 12 വയസ്സുകാരൻ മരിച്ച സംഭവം നടപടികൾ ഊർജിതമാക്കി. കുട്ടിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ പൊതുഗതാഗതം നിരോധിച്ചു. കുട്ടി റംബൂട്ടാൻ കഴിച്ച സ്ഥലത്തുനിന്നും സാമ്പിൾ ശേഖരിച്ച കേന്ദ്ര സംഘം. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടെ മത്സ്യത്തൊഴിലാളി ബോട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കടപ്പുറം മുനയ്ക്കക്കടവ് സ്വദേശി ഷാഹു. പെരുമ്പിലാവ് അറയ്ക്കലിൽ ലോറികൾ കൂട്ടിയിടിച്ച് അപകടം. പുന്നയൂർക്കുളം ആറ്റുപുറം പരൂർ സെന്ററിൽ റോഡരികിൽ നിന്നിരുന്ന പൂമരം റോഡിലേക്ക് വീണ് ഗതാഗതം ദീർഘനേരം തടസ്സപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച. സംസ്ഥാന പാത 69 ഭാഗമായ റോഡ് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 മുണ്ടൂരിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഗുരുഭൂതരെ ആദരിച്ച് നാട്. 2 ശിഷ്യരെ ഒളിമ്പിക്സിലെത്തിച്ച അഭിമാനത്തിൽ ശ്രീകൃഷ്ണയുടെ കായികാധ്യാപകൻ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് CCTV online.tv സന്ദർശിക്കുക. നമസ്കാരം.